കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആ അതിൽ എന്ത് സാധ്യതയാണുള്ളത് ഉണ്ട് സാറേ ഞാൻ ഇതിപ്പോ ലേറ്റസ്റ്റ് എക്കണോമിക് ടൈംസിൽ ഞാൻ വായിച്ചത് പന്ത്രണ്ടായിരം കോടി പന്ത്രണ്ടായിരം കോടിയുടെ അൺ ആയിട്ടുള്ള ഗിഫ്റ്റിംഗ് സെയിൽസ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്നു ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഇർഷാദ് ചെയ്ത് നോക്കി ലക്ഷങ്ങൾ നഷ്ടം വന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്ത് ജോലിക്ക് പോയി തിരിച്ചു വന്ന് ആകസ്മികമായി കിട്ടിയ ഒരു

അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് എടുത്ത് ചാടിയാലോ എന്ന ഭയം കൊണ്ടാണ് ഇവർ നിരുത്സാഹപ്പെടുത്തുന്നത് ആ ചലഞ്ചിനെ മറികടന്ന് ഒരു സംരംഭം തുടങ്ങുക അത് വിജയിപ്പിക്കുക അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത്തരം ഒരു സ്പാർക്കുള്ള കഥയാണ് ഇന്ന് സ്പാർക്ക് പ്രസൻ്റ് ചെയ്യുന്നത് എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്നത് ഇർഷാദ് എന്ന യുവ സംരംഭകനാണ് ഇർഷാദ് സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു സാർ പക്ഷേ അതിൻ്റെ സ്വദേശം എവിടെയാണോ തിരുവനന്തപുരമാണ് എന്റെ സ്വദേശം പഠിച്ചതൊക്കെ എവിടെയാണോ സർ ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് എറണാകുളത്താണ് അതിനുശേഷം ത്രിവാന്തരത്ത് ഡിഗ്രി ചെയ്തു കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ചെയ്തു എൻ്റെ ഫാദർ സെയിൽസ് സാക്സിൽ ജോയിൻറ്റ് കമ്മീഷണർ ആയിരുന്നു പുള്ളി എറണാകുളത്തുണ്ടായിരുന്നപ്പോൾ ഇവിടെ പഠിച്ചു അതിനുശേഷം ട്രിവാൻഡ്രഡത്ത് പോയി ട്രിവാൻഡ്രഡത്താണ് സ്വന്തം സ്ഥലം തിരിച്ച് തിരുവനന്തപുരത്ത് തന്നെ പോയി അവിടെ പഠിക്കുകയാണ് ചെയ്തത് ഡിഗ്രി കംപ്ലീറ്റ് ഡിഗ്രി ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി ബികോം കഴിഞ്ഞു ബികോം കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ബിസിനസ്സിലേക്ക് കടന്നു എന്ന് ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെയാണ് അപ്പോ ജോലി ചെയ്യാനുള്ള പ്രഷർ ഉണ്ടായിരുന്നോ വീട്ടില് വീട്ടില് മദറെ സ്വാഭാവികമായിട്ടും മദറിനെ ആഗ്രഹം ബിസിനസ് ചെയ്യുന്നതിന് ബിസിനസ് അല്ല ജോലി ചെയ്യുന്നതിനായിരുന്നു കാര്യം എന്റെ ഫാദറിന്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉദ്യോഗസ്ഥരാണ് ഞാൻ മാത്രമേ ഉള്ളൂ ബിസിനസ്സിലേക്ക് വന്നത് അപ്പോൾ അവരെല്ലാം അവരുടെ എല്ലാം എക്സ്പെക്റ്റേഷൻ്റെ ഒരു ഗവൺമെൻറ് ജോബാണ് അപ്പോൾ അതിൻ്റെ ഒരു അവർ കൂടുതലായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടാവാം ഞാൻ ബിസിനസ്സിലേക്ക് വരണം എന്നെനിക്ക് തോന്നിയത് അപ്പോൾ ആദ്യമായിട്ട് ഞാനും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഒരു ക്വാളിറ്റി വാൾസിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങി ഒരു ഡിസ്ട്രിബ്യൂഷനും ഐസ്ക്രീം സ്റ്റോളുമായിട്ട് തുടങ്ങി അപ്പോൾ അത് കുഴപ്പമില്ലാതെ പോയി അത് കുറച്ച് ദിവസം പോയി പക്ഷേ അതിനകത്ത് നമുക്കൊരു ടെമ്പററി ഒരു ഒരു ഏരിയ ആണ് കിട്ടിയത് ടെമ്പററി സെയിൽ നടത്തി ഒരു അഞ്ച് കുറച്ച് കാലത്തേക്ക് നടത്തി അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സംരംഭം വിജയിച്ചുകൊണ്ട് കൊള്ളാം ചെറിയൊരു ലാഭം കിട്ടിയതുകൊണ്ട് കൊള്ളാം ബിസിനസ് അപ്പോൾ ഒരു ബിസിനസ് അപ്പോൾ ഒരു ബിസിനസ്സിനുമായിട്ടൊരു സ്നേഹം തോന്നി ബിസിനസ്സിലേക്ക് പിന്നെ തുടങ്ങുകയാണ് ചെയ്തത് പിന്നെ ഞാനും ആ ഫ്രണ്ട്സും ആയിട്ട് തന്നെ വേറൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി അവരുമായിട്ട് ചേർന്ന് തന്നെ സാഹചര്യം അത് നമുക്ക് ആ ക്വാളിറ്റി വാൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയി കാര്യം അവര് അവരുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്തു അവരൊരു വേറൊരു കമ്പനി മാറി അപ്പം നമുക്ക് മാറേണ്ടി വന്നു പിന്നെ ബാക്കി അവരുടെ ഒരു ഹയർ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മൾ ആ ഡിഗ്രി ടൈമിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ തന്നെ വേറൊരു അടുത്ത് ഇറങ്ങിയ നമ്മളൊരു കാടക്കോഴിയുടെ ഫോം അത് നമ്മുടെ ജാപ്പനീസ് കോയിൽ ജാപ്പനീസ് കോയിലിൻ്റെ ഒരു ഫാം 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 തുടങ്ങി അത് നമ്മളൊരു ലാൻഡ് ലീസിനെടുത്തിട്ടാണ് തുടങ്ങിയത് കാടക്കോഴി അതെ കാടക്കോഴി സുഹൃത്തുക്കളെ അതെ 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 അപ്പം ഞങ്ങൾ അതിനകത്ത് തുടങ്ങി അപ്പോൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നു അത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ തന്നെയാണ് ആ പുതിയ പ്രോഡക്റ്റുകൾ ചെയ്യുന്നതിനോട് എപ്പോഴും ആഗ്രഹമുണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലാൻഡ് ലോഡ് വരുകയും അവർക്ക് സ്ഥലം തിരിച്ചു ചോദിക്കുകയും ചെയ്തു അതും ഈ പറഞ്ഞ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ അതിനും അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റിയില്ല നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ഗൾഫിൽ പോവുകയും ഒരാൾ ഐ ടിയിൽ പോയി ഞാൻ ബിസിനസ്സിൽ തന്നെ തുടർന്നു അതെ ഒറ്റയ്ക്ക് അതെ ഞാൻ ഒറ്റയ്ക്ക് ആയിട്ട് അതെ കോഴി നിർത്തേണ്ടി വന്നു ഓക്കെ അപ്പോൾ അടുത്ത് വീണ്ടും നമ്മൾ ഞാൻ ബിസിനസ് ഒറ്റയ്ക്കായി പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കായി ഈ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്കിൽ തുടങ്ങുന്ന ഒരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നില്ല ഈ ബിസിനസ് ആറ്റിറ്റ്യൂഡിൽ മൊത്തം ഈ പറഞ്ഞ സ്പാർക്കുകൾ വന്നുകൊണ്ടിരിക്കുക അതെ സ്പാർക്കുകൾ ഇങ്ങനെ വന്നോ ഒരു സ്പാർക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ സ്പാർക്ക് ഇങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഓരോ കാര്യം ഓരോ ടൈമിൽ ടൈമിലി ഓരോ സ്പാര്ക്ക് വരുന്നു ചെയ്യുന്നു ഇപ്പൊ ഈ കടക്കുഴിക്ക് ശേഷി ഞാൻ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നെ ഒരു സിലിക്കോൺ ബിസിനസ്സിലേക്ക് ഇറങ്ങി സിലിക്കോൺ ആ സിലിക്കോൺ ഗ്ലാസ് സിലിക്കോണിൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങി അപ്പോൾ അതും നല്ല രീതിയിൽ പോകുമായിരുന്നു പക്ഷേ അവരുടെ ഒരു അത് ഇമ്പോർട്ടിംഗ് ആയിരുന്നു അപ്പോൾ ആ ഇമ്പോർട്ടിങ്ങിനകത്ത് കുറച്ച് നമ്മുടെ സപ്ലയറിന് കുറച്ച് ഇഷ്യൂ ഉണ്ടാവുകയും നമുക്ക് സപ്ലൈ കിട്ടാ വരെയും അതും അവിടെ വെച്ച് കുറച്ചുകാലം സ്റ്റോപ്പായി അപ്പോൾ അതിന് ശേഷം ഞാൻ എന്തായാലും ഒരു ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻ്റൻറ്റ് ബിസിനസ്മാൻ ആവുന്നത് ഈ സിലിക്കോൺ ഡിസ്ട്രിബ്യൂഷനിലാണ് അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡ് ഇറങ്ങിക്കഴിഞ്ഞു അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഹിന്ദുസ്ഥാൻ പെൻസിൽസ് ലെക്സി ഗോദ്രേജ് സാറാലി അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് എഫ് എം സി ജി പ്രോഡക്റ്റ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ എടുത്തു അപ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ലെവൽ സെറ്റായി ആ ടൈമിൽ ഞാൻ സെറ്റായി ആ ഒരു ഏരിയ എനിക്ക് ക്ലിയറായി അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷനിൽ പോയി അടുത്ത് നമ്മളെപ്പോഴും നെക്സ്റ്റ് ലെവലിൽ അടുത്ത് എന്ത് ചെയ്യുക അടുത്ത് എന്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെലികോം ഡിസ്ട്രിബ്യൂഷൻ വന്നു ടെലികോം ഡിസ്ട്രിബ്യൂഷൻ ബ്രാൻഡ് നെയിം ഐഡിയ ആണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ബ്രാൻഡ് വന്നു ടെലികോം മൈക്രോമാക്സ് എന്നുള്ളൊരു ബ്രാൻഡ് മൈക്രോമാക്സ് ഫോൺ അതെ മൈക്രോമാക്സ് ഫോൺ വന്നു അപ്പോൾ അത് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് ഉണ്ടായ കുറു പ്രശ്നങ്ങൾ കുറച്ച് ഇഷ്യൂസ് അവരുടെ ഇപ്പം ടെലികോമിനകത്ത് ചെയ്യുന്നവർക്ക് അറിയാനകത്തുണ്ടാകുന്ന കുറച്ച് പ്രോ പ്രോബ്ലംസ് അപ്പം അതിനകത്തുണ്ടായ കുറച്ച് പ്രോബ്ലംസ് കാരണം മൈക്രോമാക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് ലോസ് ഉണ്ടായി അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഒരു ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്മാൻ ആണ് അപ്പോൾ അത് നമ്മുടെ ഒരു ഒരു നമുക്ക് അതെ ബാക്കപ്പില്ല ബാക്കപ്പില്ല ഈ നഷ്ടം എന്ന് പറയുമ്പോൾ കാര്യമായ നഷ്ടം ലക്ഷങ്ങൾ പോയോ പോയി 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 ആ നമ്മളെ അതെ 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 പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഗവൺമെന്റ് സെവൻസ് ഉള്ള ആ ഒരു എനിക്ക് ഒരു വലിയൊരു നഷ്ടമായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ആ ഒരു ഈ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇത് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആണ് കറിയും കുറെ സെറ്റിൽമെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും പ്രഷർ അല്ല പ്രഷർ പ്രഷർ വീട്ടിൽ ഇതാണെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാല് വീട്ടിലുള്ള സപ്പോർട്ട് നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പം ഈ മദറിന്റെ സൈഡ് മദർ മരിച്ചുപോയി മദർ ആദ്യം ഇങ്ങനെ ആഗ്രഹിച്ചെങ്കിലും പക്ഷെ ആദ്യമായിട്ട് എനിക്കൊരു ബിസിനസ്സിന് വേണ്ടി ഒരു പതിനായിരം രൂപ വരുന്ന എൻ്റെ ഉമ്മയാണ് അപ്പോൾ ും എതിർത്താലും വന്നത് എൻ്റെ മതറാണ് അപ്പം അതിനകത്ത് തുടങ്ങി അപ്പം ആ ഈ പറഞ്ഞ ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് തരുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയാണ് ഈ ലെവലിൽ എത്തിയ അപ്പോൾ ഈ ഒരു കുറച്ച് എമൗണ്ട് പോയി അപ്പോൾ എന്തായാലും ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ കാര്യം അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ തന്നെ ഒരു അഡ്വെർടൈസ്മെന്റ് ഫോമുണ്ട് പുള്ളിയുടെ കൂടെ ഹെൽപ്പ് ചെയ്തു പുള്ളിയുടെ കൂടെ നിന്നു ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു കസിനുണ്ട് പുള്ളി ഡെല്ലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കസിനുണ്ട് മൾട്ടി ഹൈദരാബാദിൽ അപ്പോൾ പുള്ളിക്ക് ഇടയ്ക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിച്ചു ഒരു ഒരു പെൻ ബോക്സിൽ കിട്ടിയതാണ് അപ്പോൾ കുളം നല്ല സാധനമാണെന്ന് പറഞ്ഞു എന്നെ കാണിച്ചു സംസാരിച്ചു ഞാൻ പോയപ്പോൾ കാണിച്ചു കണ്ടു സംസാരിച്ചു അപ്പോൾ അത് എനിക്ക് അതൊക്കെ കിടന്നു ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അത് അവർ കമ്പനിക്ക് എല്ലാവർക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അവിടെ ഇരുന്നു തിരിച്ച് നാട്ടിൽ ഹൈദരാബാദിൽ നിന്ന് നാട്ടിൽ വന്നു വീട്ടിൽ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ട് പറഞ്ഞു ഒരു കസ്റ്റമൈസ്ഡ് പെൻ പെൻഡ്രൈവിനെക്കുറിച്ച് സംസാരിച്ചു പെൻഡ്രൈവ് പെൻഡ്രൈവ് നമ്മുടെ ഡ്രൈവ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതിനെക്കുറിച്ച് അതായത് അത് പുള്ളി സംസാരിച്ചതെന്ന് വെച്ചാൽ പല ഷേപ്പിലുള്ള പെൻ ഡ്രൈവ് നമുക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ കൊടുക്കുന്നതാണ് അപ്പോൾ പക്ഷേ പെൻ ഡ്രൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ അന്ന് കണ്ട ഹൈദരാബാദിൽ കണ്ട ആ ഒരു ഗിഫ്റ്റും ഈ പെൻ ഡ്രൈവും കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റിംഗ് കമ്പനീസിന് ഗിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യും കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് അതെ അതെ അപ്പോൾ ആ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്നുള്ള നെയിം എനിക്കറിയത്തില്ല ഓക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് കൊള്ളാമല്ലോ ഞാൻ കേരളത്തിലുള്ള ഒരു 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 ജ്വല്ലറി ഒരു ജ്വല്ലറി വലിയൊരു ജ്വല്ലറി ബ്രാൻഡിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പെൻ ഡ്രൈവ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചത് അത് ഒരു എന്താ അവരുടെ ഒരു മസ്ക്കറ്റ് അത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഡിസൈൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുതന്നെ വരപ്പിച്ച് ഞാൻ പ്ലാൻ ചെയ്തു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല പക്ഷേ ഞാൻ ആ ആ ഒരു സംരംഭം തുടങ്ങി ഞാൻ ടെക്നോ പാർക്കിലെ തന്നെ കമ്പനീസ് മീറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ മെയിൽ അയച്ചു ആ മെയിൽ അയച്ചു എനിക്ക് ഐ ബി എസ് എന്നുള്ള കമ്പനി എനിക്ക് അവർ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി പ്രോഡക്റ്റ് ചെയ്തു അപ്പോൾ അപ്പോൾ എനിക്കൊരു ആയി അപ്പോൾ എനിക്ക് നല്ലൊരു കമ്പനിയാണ് ഐ ബി എസ് അപ്പോൾ എനിക്കൊരു നെയിം പറയാൻ പറ്റി എനിക്ക് അവിടെ ഒരു ലോഞ്ച് കിട്ടി പിന്നീട് എനിക്ക് നിരവധി നിരവധി അനന്തമായ മാർക്കറ്റ് സാധ്യതകൾ ഉണ്ടോ അതിന് ഉണ്ട് സാറേ ഞാൻ ഇതിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് എക്കണോമിക് ടൈംസിൽ ഞാൻ വായിച്ചത് പന്ത്രണ്ടായിരം കോടി പന്ത്രണ്ടായിരം കോടിയുടെ അൺ ആയിട്ടുള്ള ഗിഫ്റ്റിംഗ് സെയിൽസ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്താണ് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഈ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിന്റെ പൊതുവെ ഉപയോഗിക്കുന്നത് അത് നമുക്കിപ്പോ ഇതിപ്പോ ക്ലയന്റ് നമ്മൾ നോർമലി ക്ലയന്റ് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്കിപ്പം അംബ്രല ആവാം അംബ്രല്ല ആവാം വാച്ച് ആവാം നമ്മുടെ റെയിൻകോട്ടാവാം ഇപ്പം ഞാൻ മഴയുണ്ടത് പറയാം റെയിൻകോട്ടാവാം അപ്പോൾ ഈ പെൻ ഡ്രൈവ്സ് പവർ ബാങ്ക്സ് ഇതെല്ലാം നമുക്ക് ചെയ്യാം ഇപ്പം ഡയറീസ് വരുന്നുണ്ട് ഡയറീസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെങ്കിലും ആവാം കാര്യം നമുക്കിപ്പോൾ ഈ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങുമായിട്ട് ഒരു ബന്ധപ്പെടാത്ത ഒരു വീടും ഉണ്ടാകത്തില്ല കാര്യം പണ്ട് മുതൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളുടെ വീട്ടിൽ ഗൾഫിൽ ടോട്ടലിൽ ഒരു ക്ലോക്കോ ടീഷർട്ടോ എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഈ കമ്പനീസ് അവരുടെ സെയിൽസ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗിൽ വരുന്നതാണ് അപ്പൊ ഇവരെ കസ്റ്റമേഴ്സിന് എംപ്ലോയീസിന് ഒക്കെ കൊടുക്കുന്ന എംപ്ലോയീസിന് എല്ലാം കോർപ്പറേറ്റുകൾ മാത്രമാണോ അതോ അല്ല അല്ല ഇപ്പം വൻകിട കോർപ്പറേറ്റ്സ് നമുക്കിപ്പം വലിയ ബിൽഡേഴ്സും എല്ലാം ഉണ്ടെങ്കിലും നമുക്കിപ്പോ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ അവരുടെ ക്ലയൻസിന് കൊടുക്കാൻ വേണ്ടി മാസ്ക് വരെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് മാസ്ക് ചെറിയ ആൾക്കാരാണ് മാസ്കില് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് മാസ്കില് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിലുള്ള എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ഈയൊരു എൻ്റെ ഈ കമ്പനിയുടെ നെയിം വരുന്നത് ഞാൻ എനിക്ക് ആക്ച്വലി ബാങ്കോക്കിലാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ബാങ്കോക്കിൽ ഇസൂസു എന്നുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലുള്ള കുറച്ച് പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ചെയ്തത് സെവൻ സീസ് ഇന്റർനാഷണൽ എന്നുള്ള കമ്പനിയുടെ പേരിലാണ് ഓക്കെ അപ്പൊ അവിടെ നിന്നുള്ള ആ ഫ്രണ്ടാണ് എനിക്ക് കണക്ക് കോർപ്പ് എന്നുള്ള പേര് ഇതരുന്നത് കോർപ്പ് ആ കണക്ട് കോർപ്പ് എന്നുള്ള പേര് ഇതായിരുന്നത് കോർപ്പറേറ്റിനെ കണക്ട് എന്നുള്ള പേരിൽ പേരില് ഞാൻ അന്ന് അവർക്ക് അവിടെ ചെയ്ത സെവൻ സീസ് എന്നുള്ള പേരിലാണ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിംഗ് എന്നുള്ള രീതിയിൽ കോർപ്പറേറ്റും ഗിഫ്റ്റിംഗും കണക്ട് ചെയ്തിട്ടാണ് കോർപ്പ് എന്നുള്ള പേര് അവർ സജസ്റ്റ് ചെയ്തത് എത്ര വലിയ ക്ലൈൻറുകളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ചെറു ഐ ടി സെഗ്മെന്റ് കൂടുതലാണ് ഐ ടി സെഗ്മെന്റിലുള്ള ഐ ബി എസ് യു എസ് ടി ആർ ആർ ഡി അങ്ങനെ നിരവധി ഉണ്ട് പ്ലസ് നമുക്കിപ്പോൾ ബിൽഡേഴ്സ് ആണെങ്കിൽ ആർട്ടെക് ചെയ്യുന്നുണ്ട് എസ് എഫ് എസ് ചെയ്യുന്നുണ്ട് ഹോട്ടൽസ് നമുക്ക് എസ് പി ഗ്രാൻഡേഴ്സ് അപ്പോൾ സെഗ്മെന്റ് നമുക്ക് അതുപോലെ ഗവൺമെന്റ് ഓഫീസസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ആയിട്ടുണ്ട് കോർപ്പറേറ്റുകൾ നമുക്കൊരു നൂറിൽ പരം നമ്മൾ ഇന്ത്യയിൽ മാത്രമാണോ അല്ല ഇന്ത്യയിൽ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ബാങ്കിൽ ഇഷ്യൂസു നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട് യു യു എസില് ചെയ്യുന്നുണ്ട് ദുബായിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരുന്ന പാതയിലാണ് അല്ലേ തീർച്ചയായിട്ടും വളരുന്ന പാത തന്നെയാണ് നമുക്ക് എക്സ്പോഷർ വളരെയധികം ഉണ്ട് നമുക്കിപ്പോൾ ഇതൊരു ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തൊരു സെഗ്മെൻറ് ആണ് ഈ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ് എന്നുള്ളൊരു സാധനം പലരും ഇപ്പോൾ ഒരു പെണ് കൊടുക്കുന്നുണ്ട് ചിലരൊരു വേറെ പവർ ബാങ്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരു ഓർഗനൈസ് അല്ല നമുക്കിപ്പോൾ ഒരു അത് ഓർഗനൈസ്ഡ് ആയിട്ട് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്നുള്ള പേരിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ സാധ്യത ഒരു സാധനമാണ് ഈ കോർപ്പറേറ്റ് കൊറോണ കാലത്ത് ഇത് ബാധിച്ചോ കൊറോണ കാലത്ത് എല്ലാവർക്കും ബാധിച്ചല്ല പല കമ്പനീസും ഷട്ട് ഡൗൺ ആയത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ അതേ സമയത്ത് തന്നെ നെറ്റ്വർക്കിംഗ് കുറേ കമ്പനി നെറ്റ്വർക്ക് നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പുകൾ പലരും ജോ ബി എൻ ഐ വിജയ് ബവ മുതലായ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ വഴിയുള്ള സെയിൽ റെഫറൻസ് സെയിൽ അതായത് ഒരിക്കൽ നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് വഴി അവർ വീണ്ടും നമുക്ക് സെയിൽ തരുന്നുണ്ട് അപ്പോൾ ആ ഒരു റെഫറൻസ് നമുക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ ഒരു നെറ്റ്വർക്കിംഗ് എനിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇർഷാദ് ഈ ഒരു മേഖലയിൽ മാത്രമാണ് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഈ ഞാനൊരു മെഡിക്കൽ ഫീൽഡിലൂടെ കെയർ മെഡിക്കൽസ് എന്നുള്ള പേരിൽ ഒരു മെഡിക്കൽ ഫീൽഡിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇതുമായിട്ട് ഒരു പുതിയൊരു സംരംഭമായിട്ട് മെഡിക്കൽ സ്റ്റോർ തുടങ്ങി ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ഇർഷാദ് ചെയ്തു നോക്കി ലക്ഷങ്ങൾ നഷ്ടം വന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്ത് ജോലിക്ക് പോയി തിരിച്ചു വന്ന് ആകസ്മികമായി കിട്ടിയ ഒരു പ്രോഡക്റ്റും കമ്പനിയാണ് തീർച്ചയായും തീർച്ചയായിട്ടും അപ്പൊ ഇതിനെ വളർത്താനും ഇനി വലുതാക്കാനും ഒക്കെയുള്ള മോഹങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ഇതിനകത്ത് വളർത്താനായിട്ട് ആഗ്രഹമുണ്ട് ഇതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് കുറച്ച് മെഷീനറി കുറവുണ്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി എനിക്ക് കസ്റ്റമൈസിങ് മെഷീനറീസ് ഉണ്ട് പ്ലസ് എനിക്ക് കുറച്ചുകൂടി കസ്റ്റമൈസിങ് നമുക്ക് എൻഗ്രേവിങ് കുറച്ച് മെഷീനറി ഇറക്കാനായിട്ട് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അതുപോലെ കേരളത്തിലുള്ള പ്രമുഖമായിട്ടുള്ള എല്ലാ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഗിഫ്റ്റിംഗ് സപ്ലൈ ആണെന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ലെവൽ ആഗ്രഹം നിങ്ങൾ കേട്ടു ഇർഷാദ് എന്ന ഈ സംരംഭകന്റെ കഥ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇനീഷ്യലി എതിർപ്പുകളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഒരു സംരംഭം തുടങ്ങുകയും ചെറിയ ചെറിയ രീതിയിൽ അത് വളർത്തി ഒരു വലിയ തിരിച്ചടി ഉണ്ടായിട്ട് തിരിച്ച് ജോലിയിലേക്ക് പോവാതെ തന്നെ കുറച്ച് നാളൊരു സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെൻ്റ് എന്ന അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു പക്ഷേ പിന്നീട് തിരിച്ചു വന്നത് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് മേഖലയിലാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളരുകയും അതിൻ്റെ സാധ്യത മനസ്സിലാക്കി എക്സ്പാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇത്തരം സംരംഭങ്ങളും ഇത്തരം സംരംഭകരും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആ ഒരു മേഖലയ്ക്ക് ഇത്രയും സാധ്യത ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇപ്പോഴാണ് പക്ഷേ അത് വളരെ വളരെ ലളിതമായൊരു സ്റ്റോറിയാണ് നിങ്ങളുടെ പക്ഷേ അതിനൊരു സ്പാർക്കുണ്ട് നിങ്ങൾ എവിടെയും വിട്ടുകൊടുത്തിട്ടില്ല പല പല സ്പാർക്കുകളിലൂടെ വളർന്ന് ഇതായി ചെയറിലിവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ സ്വപ്നം കണ്ട പോലെ തന്നെ കേരളത്തിലൊന്നുമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളുമായി അസോസിയേറ്റ് ചെയ്യാൻ ഇടനൽകട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് യു സാർ